മുജാഹിദിന്റെ മൗലവിമാർ പറയും അത് പേരോട് ഇപ്പൊ കുറച്ച് മുജാഹിദായിട്ടുണ്ട്. പേരോടിനിങ്ങനെ മാറണം എന്നുണ്ടേ, ഇപ്പൊക്ക് നല്ല പൂതി ഉണ്ട് ഇങ്ങോട്ട് വരണം. ഈ സ്റ്റേജിലാണ് ഈ കസാരെ കണ്ടുതാനും, പക്ഷെ പെട്ടെന്നാണ് വരാൻ പറ്റൂലല്ലോ. നാദാപുരത്തൊക്കെ വെച്ച് കൊറേ കാലൊക്കെ ഇങ്ങനെ കൊറേ പറഞ്ഞതല്ലേ, അപ്പൊ പെട്ടെന്നാണ് വരുന്നത്, ഒരു മോശല്ലേ. കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ മൂപ്പര് കയറി വരികയാണ്. അള്ളാഹു ഹിദായത്ത് നൽകട്ടെ, ആത്മാർത്ഥമായി ആമീൻ പറഞ്ഞോളീ. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ പറയും പോലെ പറയാണ് അയാളും എന്ന് ചിലപ്പോ പറഞ്ഞ് സാധാരണക്കാരെ അവർ വഴിതെറ്റിക്കും. സ്വന്തമായി ആർക്കും ഒന്നുമില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്. എന്റെ ഉസ്താദ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന നെല്ലിക്കുത്ത് ഉസ്താദ് ബഹുമാനപ്പെട്ടവരുടെ ക്ലാസ്സിൽ 3 വർഷത്തോളം പങ്കെടുത്തവനാണ് ഞാൻ. അള്ളാഹു അടുത്ത ദർജ വർദ്ധിപ്പിച്ചു കൊടുപ്പിച്ചു. അത് മർക്കസു സഖാഫത്തി സുന്നിയിൽ മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ് അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ഹിമ്മത്തും തഖ്വയും അവർക്കും നമുക്കും സർവ പണ്ഡിതന്മാർക്കും പ്രവർത്തകർക്കും വർദ്ധിപ്പിച്ചു തരട്ടെ. ഉസ്താദവറുകൾ ഞങ്ങൾക്ക് ദർസ് നടത്താൻ വേണ്ടി തന്നെ ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുവന്ന് ആദരവോടെ അവിടെ നിർത്തി ഷെയ്ഖുൽ ഹദീസ് എന്ന പേരും കൊടുത്ത് ഞങ്ങൾക്ക് ഹദീസ് ദർസ് നടത്തിത്തുന്ന നെല്ലിക്കുത്ത് ഉസ്താദവറുകൾ മഹാനായ സുൽത്താനുൽ ഉലമ. ഒരു ദിവസം വേദം കഴിഞ്ഞു പോകുമ്പോ, കല്ലിക്കട്ടിയിൽ നിന്ന് വേദം കഴിഞ്ഞു പോകുമ്പോ, ഞാൻ പുല്ലുക്കര ജമാഅത്ത് പള്ളിയിലെ മുതഅല്ലിമായിരുന്നു. എന്നോട് പറഞ്ഞു ഇനി മർക്കസിലേക്ക് വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഉസ്താദ് ഇങ്ങനെ നാടൊട്ടാകെ കറങ്ങല്ലേ, അവിടെ ഉസ്താദിന്റെ ക്ലാസ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ എത്ര വലിയ ആളോടും നമുക്ക് ചോദിക്കാനുള്ള ചോദിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, അതോടെ ചോദിക്കണമെന്നില്ലല്ലോ. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ക്ലാസ്സിനുണ്ടാകും, അതിന്റെ പുറമെ അവിടെ നെല്ലിക്കുത്ത് ഇസ്മായിൽ ഉസ്താദ് ഉണ്ട്, അബ്ദുള്ള മുസ്ലിയാർ ഉണ്ട്, എന്റെ ഉസ്താദും കൂടിയായി ഇബ്ബിച്ചാലി ഉസ്താദ് ഉണ്ട്, അങ്ങനെ വലിയ വലിയ ആലിമ്യങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ മർക്കസിലേക്ക് പോയത്. സുഹൃത്തുക്കളെ, നെല്ലിക്കുത്ത് ഉസ്താദ് അവർക്ക് തൗഹീദ് ഒരു സമഗ്ര പഠനം എന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് രേഖപ്പെടുത്തിയതായി ഞാൻ പുസ്തകത്തിലെ വാചകം വായിച്ചു കേൾപ്പിക്കാം. അള്ളാഹുവിന്റെ അറിവും ഉദ്ദേശവും അനുമതിയും കൂടാതെ മറ്റാർക്കും ഭൗതികമോ അഭൗതികമോ സാധാരണമോ അസാധാരണമോ ആയ യാതൊരു ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുന്നതല്ല. മറ്റൊരു ശക്തിക്കും അവന്റെ മേൽ ആക്രമണം നടത്താനോ സമ്മർദ്ദം ചെലുത്തുവാനോ സാധ്യമല്ല. യാതൊന്നിനും അവൻ കഴിവുകൾ വിട്ടുകൊടുക്കുകയോ അഡ്വാൻസായി തീരെഴുതി കൊടുക്കുകയോ ചെയ്തിട്ടുമില്ല. അല്ലാഹു തആല കഴിവൊക്കെ വിട്ടുകൊടുത്ത് തീരെഴുതി കൊടുത്ത്. അങ്ങനെയാണ് ഇപ്പോ ഏതോ ഒരു ചങ്ങാതി പറഞ്ഞ്, നമ്മളടുത്ത് എനിക്ക് ഫോണ് കൊടുത്താ പിന്നെ അവന്റെ ഇഷ്ടത്തിന് കൈകാര്യം ചെയ്യലല്ലേ. അതുപോലെ അല്ലാഹു അങ്ങോട്ട് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഔലിയാക്കൾക്ക് ഇതൊക്കെ പ്രസംഗിക്കുന്ന വ്യാജ തരീഖത്തുകാരുണ്ട്. അതൊന്നും സുന്നത്തി ജമാഅത്താണെന്ന് മുസ്ലിമീങ്ങൾ വിശ്വസിക്കരുത്. ഓ സുഹൃത്തുക്കളെ, അല്ലാഹു തആല അവന്റെ കഴിവുകള് അത് വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ അഡ്വാൻസായി തീരെഴുതി കൊടുക്കുകയോ ചെയ്തിട്ടുമില്ല. ഇതാണ് അല്ലാഹുവിന് മാത്രമാണ് സ്വയം അസ്തിത്വവും കഴിവുകളും ഉള്ളതെന്നും സൃഷ്ടികൾക്ക് അതില്ലെന്നും പറയുന്നതിന്റെ വിവക്ഷ. അതുകൊണ്ട് അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ, മറ്റേയും ആരാധിച്ചുകൂടാ. ഇത് തന്നെയാണ് തൗഹീദിന്റെ വിവക്ഷയും സുന്നികളുടെ വിശ്വാസവും മറിച്ചല്ല എന്ന് ഉസ്താദവറുകൾ എത്രയോ ദശക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തൗഹീദ് ഒരു സമഗ്ര പഠനം എന്ന പുസ്തകത്തിൽ എഴുതിയതായി നമുക്ക് കാണാം. ഞാനിത് പറഞ്ഞു വന്നത് ഇത് പേരോട്. ഇപ്പോൾ ഞങ്ങളെ കൂട്ടത്തിൽ കൂടി അങ്ങനെ ഒരു മൗലവി പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. എന്നിട്ട് അയാൾ ഇങ്ങനെ പറയാണ് എന്ന് തെറ്റിദ്ധരിക്കണ്ട. സുന്നത്തു ജമാഅത്തിന്റെ പണ്ഡിതന്മാർ വിശ്വസിപ്പിക്കുന്നത് അല്ലാഹു മാത്രമാണ് സത്താവ്, അവൻ മാത്രമാണ് സർവസ്വവും നിയന്ത്രിക്കുന്നവൻ. അതിനർത്ഥം നമ്മളെ വണ്ടി നിയന്ത്രിക്കുന്ന ഡ്രൈവർ ഉണ്ട് എന്ന് പറഞ്ഞുകൂടാന്നല്ല. അതുപോലെ അല്ലാഹുവിന്റെ അമ്പിയാക്കൾ ഔലിയാക്കൾക്കോ മലക്കുകൾക്കോ നിയന്ത്രണങ്ങളൊന്നും ഇല്ല എന്നുമല്ല. അതൊക്കെ അല്ലാഹു തആല കൊടുക്കുന്ന നിയന്ത്രണങ്ങൾ. അത് ഞാൻ പറയണോ? അൽമനാറിലെ മുജാഹിദീങ്ങൾ എന്നെ എഴുതി വെച്ചത് അറിയോ? അൽമനാർ അവരുടെ മുഖപത്രത്തിൽ 2008 സെപ്റ്റംബറിലെ അൽമനാർ നോക്ക് നിങ്ങൾ. അതിലെന്തെല്ലാം തെറ്റുകളുണ്ട്, അബദ്ധങ്ങളുണ്ട്,
കൂട്ടത്തില് അവരെഴുതി വെച്ച ചില സംഗതികൾ ഞാൻ വായിക്കാം. ഒന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു, ഇതിൽ എഴുതി എന്തറിയോ, ചുരുക്കത്തിൽ ആകാശങ്ങളിലെയും ഭൂമിയിലെയും എല്ലാ ചലനങ്ങളും മലക്കുകളിൽ നിന്നുണ്ടാകുന്നവയാണ്. എല്ലാ ചലനവും മലക്കുകൾ ഉണ്ടാക്കുന്നതാണ്. ഞങ്ങളെ കിതാബിലുള്ള എങ്ങനെ അറിയോ, ഏത് മലക്കാകട്ടെ, മനുഷ്യനാകട്ടെ, ജിന്നാകട്ടെ, ഏത് സൃഷ്ടിയാകട്ടെ, പടച്ചവന്റെ ഉദ്ദേശപ്രകാരവും അവന്റെ തീരുമാന പ്രകാരവും അല്ലാതെ ഒരു ചെറിയ അണുവിനെ ചലിപ്പിക്കാനോ അണുവിന് തന്നെ ചലിക്കാനോ അടങ്ങാനോ സാധ്യമല്ല. സുബ്ഹാനല്ലാ. ഇനിയോ നിങ്ങൾ നോക്കൂ, ഭൗതിക ലോകത്ത് ജനങ്ങൾക്ക് ഭക്ഷണമുണ്ടാകുന്നതിനാവശ്യമായ മഴയുടെയും സസ്യലതാദികളുടെയും ചുമതലക്കാരനാണ് മീക്കായിൽ. അദ്ദേഹത്തെ ഈ കൃത്യനിർവഹണത്തിൽ സഹായിക്കാൻ വേറെയും മലക്കുകളുണ്ട്. അള്ളാഹു ഉദ്ദേശിക്കുന്ന പ്രകാരം അവർ കാറ്റുകളെയും കാർമേഘങ്ങളെയും തെളിച്ചു കൊണ്ടുപോകുന്നു. അപ്പൊ അള്ളാഹുവിന്റെ ഉദ്ദേശപ്രകാരം മലക്കുകൾ, മീക്കായിലിന് പല നിയന്ത്രണങ്ങളുണ്ട്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, അതാ അവര് തന്നെ എഴുതിയ ഒരു സംഭവം ഞാൻ പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നെ മലക്കുൽ ജിബാൽ, പർവ്വതങ്ങളുടെ മലക്ക് വിളിച്ചു, സലാം പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ, നിങ്ങളുടെ ജനതയുടെ വാക്കുകൾ അള്ളാഹു കേട്ടിരിക്കുന്നു. ഞാൻ മലക്കുൽ ജിബാലാണ്, നിങ്ങളുമായി കൂടിയാലോചിക്കാൻ അള്ളാഹു എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുകയാണ്. അള്ളാഹു തആല മലക്കിനെ പറഞ്ഞേച്ച് റസൂലുള്ളാഹിനോട് കൂടിയാലോചിക്കാൻ. എന്തിന്? കേട്ടോളി, നിങ്ങൾ ഉദ്ദേശിക്കുന്നു, നിങ്ങൾ ഉദ്ദേശിക്കുന്നു, നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ, നിങ്ങൾ ഉദ്ദേശിക്കുന്നു, നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ മക്കയിലെ അഖ്സബൈനി എന്ന ഈ രണ്ട് മലകൾ അവർക്ക് മീതെ ഞാൻ പൊക്കിയിടാം. അള്ളാഹു തആല മലക്കിനെ പറഞ്ഞിരിക്കുന്നു. എന്തിന്? റസൂലുള്ളാഹിനോട് ചോദിക്കാന്, കൂടിയാലോചിക്കാന്. റസൂലുള്ളാഹി പറയുകയാണെങ്കിൽ ചെയ്തോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു നിങ്ങളുടെ തീരുമാനപ്രകാരം ചെയ്തോ എന്ന് പറയാൻ വേണ്ടി അള്ളാഹു തആല എന്നെ പറഞ്ഞേച്ചിരിക്കുന്നു. നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ മക്കയിലെ അഖ്സബൈനി എന്ന ഈ രണ്ട് മലകൾ അവർക്ക് മീതെ ഞാൻ പൊക്കിയിടാം. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുന്ന അമനിൽ പങ്കുചേർക്കാത്ത ആളുകൾ അവരുടെ മുതുകളിൽ നിന്ന് പിൽക്കാലത്തുണ്ടാകുമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മുസ്ലിം 1795, ബുഖാരി 3231 നമ്പർ. അപ്പൊ നിങ്ങൾ കണ്ടോ, മലക്കുകൾക്ക് അല്ലാഹു തആല ചില അധികാരം കൊടുക്കുന്നു. ആ മലക്കിനോട് റസൂലുള്ളാഹിനോട് ചോദിച്ചിട്ട് ചെയ്യാൻ പറയും, എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞാൽ ചെയ്യാൻ പറയുന്നു. ഈ രൂപത്തിൽ മലക്കുകൾക്കും അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും ഒക്കെ അല്ലാഹു തആല പല അധികാരങ്ങളും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതാ അൽമനാറിൽ വൽ മുദബ്ബിറാതി അംറാ എന്ന് പറയുന്ന ആയത്തിന് അർത്ഥം വെക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, നല്ലവണ്ണം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവയെ കൊണ്ടും സത്യം, നല്ലവണ്ണം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവയെ കൊണ്ടും സത്യം. അതായത് മലക്കുകളാണ് നല്ലവണ്ണം കാര്യം നിയന്ത്രിക്കുന്നത് എന്ന് അൽമനാറിൽ അവർ അർത്ഥം പറയുകയാണ്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, മുജാഹിദിന്റെ പണ്ഡിത സഭയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ച, അതേ മുജാഹിദിന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ച ഒരു മൗലവിയുണ്ട്, കെ പി മുഹമ്മദ് ബിൻ അഹമ്മദ് മൗലവി. ആ മൗലവി ഒട്ടാകെ പരിശോധിച്ച് തെറ്റ് തിരുത്തിയിട്ട് ഇറക്കിയതാണെന്ന് പറയുന്ന ഒരു ഖുർആൻ പരിഭാഷ പല അലമാരകളിലും സൗദി ഗവൺമെന്റിന്റെ ചെലവിൽ കൊണ്ടുവന്ന് വെച്ചത് കാണാം. ആ ഖുർആൻ പരിഭാഷ എഴുതിയത് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനിയും പറപ്പൂർ കുഞ്ഞു മുഹമ്മദ് മദനിയും പരിഭാഷപ്പെടുത്തുകയും അതിന്റെ ആമുഖാണ് ഞാൻ വായിക്കുന്നത്. കേരള നദുവത്തുൽ മുജാഹിദീൻ ജനറൽ സെക്രട്ടറി കെ പി മുഹമ്മദ് ബിൻ അഹമ്മദ് മൗലവി തിരുത്തൽ നടത്തുകയും പ്രിന്റിംഗ് പ്രസ്സിന് വേണ്ടി ഡോക്ടർ ഷെയ്ഖ് മുഹമ്മദ് അഷറഫ് അലി പരിശോധന നടത്തുകയും ചെയ്ത വിശുദ്ധ ഖുർആൻ സമ്പൂർണ്ണ മലയാള പരിഭാഷ മലിക് ഫഹദ് ഖുർആൻ പ്രിന്റിംഗ് പ്രസ് കോംപ്ലക്സ് മാന്യവായനക്കാരന് മുമ്പിൽ സമർപ്പിക്കുന്നു.
എന്ന് പറഞ്ഞിട്ട് എല്ലാ തിരുത്തലും കഴിഞ്ഞിട്ടുള്ള ഖുർആൻ പരിഭാഷ. ആ പരിഭാഷയിൽ പരിശുദ്ധ ഖുർആനിലെ ഫൽ മുദബ്ബിറാതി അംറാ എന്ന ആയത്തിനർത്ഥം പറയുന്നു, കാര്യം നിയന്ത്രിക്കുന്നവയും തന്നെയാണ് സത്യം. അപ്പൊ കാര്യം നിയന്ത്രിക്കുന്ന കുറേ സൃഷ്ടികളുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നതായി മുജാഹിദിന്റെ ഖുർആൻ പരിഭാഷ പറയുന്നു, അൽമനാറ് പറയുന്നു. ഇനി ജമാഅത്തെ ഇസ്ലാമിയുടെ അതാ പുസ്തകം ഇസ്ലാം മതം എന്ന പുസ്തകം, അതിൽ മൗദൂദി സാഹിബും അതേ കാര്യം തന്നെ വേറൊരു ഭാഷയിൽ പറയുന്നു. എന്താ പറയുന്നത്? ദൈവകൽപ്പനകളിൽ നിന്ന് അണുതൂക്കം വ്യതിചലിക്കുവാൻ അവർക്ക് കഴിവില്ല. മലക്കുകളെ പറ്റി പറയാണ്, അവർ മുഖേനയാണ് ദൈവം പ്രപഞ്ചമാകുന്ന തന്റെ ഭരണകൂടം നിയന്ത്രിക്കുന്നത്. മലക്കുകൾ മുഖേനയാണ് ദൈവം പ്രപഞ്ചം നിയന്ത്രിക്കുന്നത്. എന്നാ പറയട്ടെ, അതൊന്നും യഥാർത്ഥ നിയന്ത്രണമല്ല. ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു അത്തരത്തിലുള്ള ചില ബാഹ്യമായ ഭാഷാപരമായ നിയന്ത്രണങ്ങൾ മലക്കുകൾക്കുണ്ടെങ്കിലും അമ്പിയാക്കൾക്കുണ്ടെങ്കിലും മൗലിയാക്കൾക്കുണ്ടെങ്കിലും അതൊന്നും യഥാർത്ഥ നിയന്ത്രണമല്ല. യഥാർത്ഥ നിയന്ത്രണം പരിപൂർണ നിയന്ത്രണം, നിയന്ത്രിക്കുന്നവരെയും കൂടി നിയന്ത്രിക്കുന്ന നിയന്ത്രണം, അതാണ് മുൻഫരിദും ബിൽ ഖൽഖി വത്തദ്ബീരി ജല്ലാ അനി സബീഹി വന്നദീരി എന്ന് ഇബ്നു റസലാൻ റളിയല്ലാഹു അൻഹു ചൊല്ലിയത്. അത് തന്നെയാണ് മുദബ്ബിറുൽ ഹാദിസാത്, സർവ സൃഷ്ടികളെയും നിയന്ത്രിക്കുന്നവനാണ് റബ്ബ് എന്ന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ഇഹിയയുടെ ആദ്യ ഭാഗത്ത് തന്നെ ഖവായിദുൽ അഖായിദിൽ പറഞ്ഞത്. അത് തന്നെയാണ് ഇമാം അബ്ദുൽ വഹാബ് സാറാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ അൽ അൻവാറുൽ ഖുദ്സിയ എന്ന ഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞത്. അത് തന്നെയാണ് ലോകത്തുള്ള എല്ലാ ഇമാമിങ്ങളും പറഞ്ഞത്. അകയാൽ എന്റെ നിയന്ത്രണം തന്നെ എനിക്കല്ല, എന്റെ റബ്ബിനാണെന്ന് വിശ്വസിക്കുന്നവനാണ് സുന്നി. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽ എവിടെ ശിർക്ക് വരാനാണ്, എവിടെ കുഴപ്പം വരാനാണ്? ആ അല്ലാഹു ജല്ല ജലാലുഹു ഖാലിഖു കുല്ലി ശൈ. എന്നാൽ അല്ലാഹു അവന്റെ അടിമകൾക്ക് കൊടുക്കുന്ന അധികാരം, അതിനെ സംബന്ധിച്ച് സംശയിക്കണ്ട. എല്ലാ മുജാഹിദും ജമാഅത്തും തബ്ലീഗും ഒരുപോലെ ബഹുമാനിക്കുന്ന ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ ഫതാവയിൽ പറയാണ്, മലക്കുകളെക്കാൾ ബഹുമാനമുണ്ട് മനുഷ്യർക്ക്. ആരാ പറയുന്നത്? ഇബ്നു തൈമിയ. അത് സമർത്ഥിക്കാൻ വേണ്ടി അദ്ദേഹം പറയാണ്, വഖദ് ജാഅ ഫിൽ അസരി, അതേ മുൻഗാമികളായ മഹാന്മാരിൽ നിന്ന് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഹദീസിൽ വന്നിട്ടുണ്ട്. എന്താണ് യാ അബ്ദി? അല്ലാഹ് പറയാണ്, യാ അബ്ദി എന്റെ അടിമയായ മനുഷ്യ, അന അഖൂലു ലിശൈഇ കുൻ ഫയകൂൻ, ഞാനൊരു വസ്തുവിനോട് ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ അതുണ്ടാകും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒരു വസ്തുവിനോട് ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ അതിന് വസ്തു ഇല്ലല്ലോ, അപ്പൊ പിന്നെ അതിന്റെ അർത്ഥം എന്താ? ഒരു വസ്തു ഉണ്ടാകണമെന്ന് ഞാൻ ഉദ്ദേശിച്ചാൽ എന്റെ അർത്ഥം, അന അഖൂലു ലിശൈഇ കുൻ ഫയകൂൻ, ഞാനൊരു വസ്തുവിനോട് ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ അതുണ്ടാകും. അതുയനി എന്റെ അടിമയായ മനുഷ്യ, നീ എന്നെ പരിപൂർണമായി അനുസരിച്ച് കീഴ്പ്പെട്ട് ജീവിച്ചോ, അജ്അലുക നിന്നെ ഞാനാക്കി തരും, തഖൂലു ലിശൈഇ കുൻ ഫയകൂൻ, നീ ഒരു വസ്തുവിനോട് ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ അതുണ്ടാകും, ആ നിലക്കുള്ള അധികാരം നിനക്ക് ഞാൻ തരുമെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. യാ അബ്ദി അനൽ ഹയ്യു അല്ലദീ ലാ യമൂത്ത്, ഓ അടിമയായ മനുഷ്യ, ഞാനാണ് ഒരിക്കലും മരണമോ നാശമോ സംഭവിക്കാത്ത ഹയ്യനും. അത്രയും നീ എനിക്ക് വഴിപ്പെട്ടോ, അജഅലുക്ക നിന്നെ ഞാനാക്കി തരും, ഹയ്യല്ലാത്ത മൂത്ത് ഒരിക്കലും മരിക്കാത്ത ജീവനുള്ളവനാക്കി തരും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? മരണം സംഭവിക്കൂല എന്നല്ല, മരിച്ചാലും മരിക്കുന്നില്ല, അഥവാ ആത്മാവിന് മരണമില്ല, ആത്മാവ് ഏത് കാലത്തും സ്വതന്ത്രമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു.
ശരീരത്തിന് മാത്രം മരണം സംഭവിക്കുന്നു, അങ്ങനെ അക്കിത്തരും എന്ന് അല്ലാഹു തആല പറഞ്ഞതായി ഹദീസിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവസാനം അദ്ദേഹം പറയാണ്, ഇതൊരു വല്ലാത്ത സ്ഥാനം തന്നെയാണ്, കൈഫല എങ്ങനെ അത് സംഭവിക്കാതിരിക്കും. അത്തരം മഹാന്മാർ കേൾക്കുന്നത് പടച്ചവൻ മുഖേനയാണല്ലോ, അവർ കണ്ണ് മുഖേനയല്ലോ, കാത് മുഖേനയല്ലോ അവരെ കേൾവി, അവരെ കാഴ്ച കണ്ണ് മുഖേനയല്ലോ, പടച്ചവൻ മുഖേനയാണല്ലോ, അവരെ പിടുത്തം കൈ മുഖേനയല്ലോ, പടച്ചവൻ മുഖേനയാണല്ലോ, അവരെ നടത്തം അല്ല മുഖേനയുള്ള നടത്തമാണല്ലോ. അപ്പോഴുണ്ടാകുന്ന കഴിവ്, ആ കഴിവിനോട് കടപിടിക്കുന്ന ഒരു കഴിവുണ്ടാവില്ല, അത്ര വലിയ കഴിവ് മഹാന്മാർക്ക് അല്ല കൊടുക്കുമെന്ന് എഴുതി വെച്ചത് കാന്തപുരം ഉസ്താദല്ല, ദല്ലിക്കുത്ത് ഉസ്താദല്ല, അതേ എം എ ഉസ്താദല്ല, താജുല്ലുലമയല്ല, പേരോടല്ല, എഴുതി വെച്ചത് ഇബ്നു തൈമിയയാണ്. ആ ഇബ്നു തൈമിയയെ തള്ളി പറയാൻ ഒരു മുജാഹിദ് മൗലവിക്ക് കഴിയോ? ജമാഅത്തുകാരന് കഴിയോ? തബ്ലീഗ് ജമാഅത്തുകാരന് കഴിയോ? അദ്ദേഹമാണ് ലോകത്ത് നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളെക്കാളും വിവരമുള്ള പണ്ഡിതനെന്നല്ലേ മുജാഹിദ് സെന്ററിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന്റെ ആമുഖം എന്ന പുസ്തകത്തിൽ എഴുതി വെച്ചത്. ആ ഇബ്നു തൈമിയയാണ് ഔലിയാക്കളുടെ മദ്ഹബ് പറയുമ്പോ മലക്കുകളെക്കാൾ കഴിവുണ്ടെന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അതേ അല്ലാഹുവിന്റെ മഹാത്മാക്കൾ, അവർക്ക് അല്ലാഹു തആല അവന്റെ നിയന്ത്രണത്തിന് വിധേയമായി പല നിയന്ത്രണങ്ങളും കൈകാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അതില്ലെന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തെ നിഷേധിക്കലാണ്.